മോളി വേലക്കാരി പോയി അല്ലയോ അതെങ്ങനെ പപ്പായ്ക്ക് മനസ്സിലായി നിന്റെ അമ്മച്ചിയുടെ ഇരിപ്പ് കാണുമ്പോ അറിയാം നടുവിന് വല്ലാത്തൊരു വേദന അയ്യോ രമേ ഇതൊരു വേദനയാ സഹിക്കാം നടുവേദനയോ അതിന് നിന്നോട് വെള്ളം കോരാൻ പറഞ്ഞില്ലല്ലോ കോടാലെടുത്ത് ഒളിച്ചു വച്ചേക്കാം അല്ലേ വിറക് കയറാൻ പറയും എനിക്ക് കുറച്ച് ഡിമാൻഡുകൾ ഉണ്ട് ട്ടോ അകല് മാത്രമേ പരിപാടി പറ്റുള്ളൂ എന്ത് പരിപാടി പാചകം പിന്നെ ശമ്പളം കൃത്യമായി ഒന്നാം തീയതി തന്നെ കിട്ടണം എത്രയാ ശമ്പളം അത് ടൈം അനുസരിച്ചായിരിക്കും 11 to 12 മണിവരെയാണെങ്കിൽ മാസം 2000 രൂപ തന്നാ മതി കേട്ടോ പിന്നെ സമയത്തിന്റെ കാര്യത്തിലാണേൽ ഒരു നീക്കുപോക്കും ഇല്ല 7 വീട്ടിൽ പോണേ മക്കളൊക്കെ ഏത് സ്കൂളിലാ പഠിക്കണത് എന്റെ മോള് കോപ്പർ ഗുസ്തിയിലാ പഠിക്കണേ കോപ്പർ ഗുസ്തിയോ എടി കോർപ്പസ് ക്രിസ്റ്റീനാവും അവൾ ഉദ്ദേശിച്ചത് ഒരു വർഷത്തേക്കാണ് കരാർ അത് കഴിയുമ്പോ ശമ്പളം പുതുക്കി നിശ്ചയിക്കൂ കേട്ടോ ഈ എഗ്രിമെന്റ് മുദ്രപത്രത്തിൽ എഴുതി തരണോ ഏയ് അതിന്റെ ആവശ്യം ഉണ്ടെന്നൊന്നും തോന്നണില്ല കേട്ടോ പിന്നെ സാറ് വേണമെങ്കിൽ ഒന്ന് റേപ്പ് ചെയ്തോളൂ എനിക്ക് വിരോധമില്ല ആ ഞാനെന്ന അടുക്കള കാണട്ടെ എടി നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലടി റേപ്പ് ചെയ്തോന്ന് അവള് പറഞ്ഞതേ ടേപ്പ് ചെയ്തോന്ന് ഉദ്ദേശിച്ച ഇവിടെ മൈക്രോവേവ് ഇല്ലേ മൈക്രോവേവ് ഇല്ലാണ്ടേ ഞാൻ ഏതിലാ കറി ഒലത്തുന്നേ ശമ്പളം കേട്ടപ്പോഴേ തോന്നി നീ ഒലത്താനാ വന്നേന്ന് അപ്പോ എന്തു പറയണു ഇവിടെയെ 1000 തരാനില്ല 1000 എടുക്കാനില്ലാലും കുഴപ്പമില്ല കേട്ടോ 500 തന്നാലും മതി 2 തരണമെന്നുണ്ട് ആ മാസം 500 രൂപ വെച്ച് തരാം അപ്പോ ഇതുപോലൊരു പാത്രം വാങ്ങി എല്ലാവരും കൂടി ഒന്നിച്ചു കഴിക്കണം എനിക്കപ്പോ ഒരു പാത്രം കഴിയേ മതിയല്ലോ കറി കൈവെളിയിൽ ഒഴിച്ചു തരാം കേട്ടോ വേലക്കാരിയുടെ അച്ചടിച്ച ശമ്പള സ്കെയിൽ ഏത് 1 മണിക്കൂർ സർവീസിന് 2000 രൂപ 1/2 മണിക്കൂറിന് 1000 രൂപ 15 മിനിറ്റിന് 500 രൂപ അതെ ഒന്ന് ചോദിച്ചോട്ടെ ഈ വാതിലെ കൂടെ കേറി ആ വാതിലെ കൂടെ ഇറങ്ങിപ്പോകുന്ന വകയിൽ എത്ര രൂപ തരണം വേണ്ടേ വേലക്കാരി ഇല്ലാതെ ഇനി പറ്റൂല ജോലി ചെയ്ത് ചെയ്ത് എനിക്ക് നടു എടുക്കാൻ വയ്യണ്ടായി നിങ്ങൾ ചോദിച്ച സ്ത്രീധനം തന്നാ എന്നെ കെട്ടിച്ചയച്ചത് വേലക്കാരി ഇല്ലെങ്കിലേ ഇനി ഇവിടെ ആരും ഒന്നും കഴിക്കണ്ട നീ ഒന്ന് സമാധാനപ്പെട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് ദേ ഒരുത്തിന് കത്ത് കണ്ടോ ഇപ്പൊ ചെനയുണ്ട് ആദ്യ പ്രസവത്തിൽ 8 കുപ്പി പാല് കിട്ടിയെന്ന് എടി അത് പശുവിനെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യത്തിന് ആരോ അയച്ച മറുപടിയാ പോസ്റ്റ് ബോക്സ് മാറിപ്പോയതായിരിക്കും ഞാൻ ശീതളകുമാരി ഓ പത്രത്തിലെ പരസ്യം കണ്ടിട്ട് വന്നതാണ് രാവിലെ വരൂ ഉച്ച കഴിഞ്ഞു പോവു ശമ്പളം 600 രൂപ തരണം കേട്ട രാത്രി ഇവിടെ കിടക്കാനൊന്നും പറ്റൂല വണ്ടിക്കൂലി അതാണോ ഞാൻ പേടിച്ചു പോയി ആ എന്നാ പിന്നെ നീ നാളെ മുതൽ വാ 11 മണി ആയിട്ടും അവളെ കണ്ടില്ലല്ലോ എന്തായാലും ഇനി 4 കുറ്റി പുട്ടു പുഴുങ്ങിയേക്കാം അമ്മച്ചി ആരോ വിരുന്നുകാര് വന്നെന്ന് തോന്നുന്നു ഓ എന്തൊരു റോഡുകളത് മനുഷ്യരങ്ങോട്ട് ക്ഷീണിച്ചു പോവല്ലേ ആ പേറുകൾ അങ്ങ് കൊടുക്കണം കൊച്ചമ്മ ബസ്സിൽ പോന്നാലും മതിയായിരുന്നു ബസ്സില്ല അതിനെ ഇടിയും തള്ളും കൊണ്ടിട്ട് എനിക്ക് ഓർക്കാൻ കൂടി പറ്റൂല അയ്യോ എന്തൊരു വിശപ്പ് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടാ
ഇവിടെ എന്തരൊക്കെ ഇരിക്കുന്നത്? ഞാൻ ഒന്ന് നോക്കട്ട്. നാലു കുറ്റി പുട്ടു അവള് തട്ടി. തട്ടണോന്നാ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? രാവിലെ പത്രങ്ങളൊന്നും വായിക്കാൻ പറ്റിയില്ല കൊച്ചമ്മ. പ്യാളിയെ കൊന്ന കേസ് എന്തിനായോ എന്തോ. അവിടെ കെട്ടിയാനിയെ വേറെ ഒരുത്തി ഉണ്ടായിരുന്നാ പറയണത്. ഞാനിതൊന്ന് വായിച്ചേറ്റും വരാം കേട്ടാ. കൊച്ചമ്മ, ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോഴേക്ക് ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സുകൾ മാറിയിട്ട് വരാൻ തരു. ആഹാ, ഇവിടെ ജോറുകളൊക്കെ നേരത്തെ ആയില്ലേ. പിന്നെ നീ വരുന്നത് നോക്കി ഇരിക്കാൻ പറ്റുമോ? ഓ, അത് നന്നായി കേട്ടാ. കൊച്ചമ്മ, ആ കറിക്കൂടൊന്ന് അരിയണം കേട്ടാ. ആ മോളിയെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിക്കണം. ഓ, പെമ്പിള്ളേര് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണ്ടേ? അല്ലെങ്കിൽ കെട്ടിച്ചു വിടുമ്പോ അമ്മമാർക്ക് തന്നെ വഴി കേൾക്കണത്. ആ കൊച്ചമ്മ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ട് കേട്ടാ. ഹലോ, ഭാർഗവിയാണോ? ഇത് ഞാനടി. നിന്റെ കുഞ്ഞിന്റെ പിത്തശൂലയൊക്കെ മാറിയോ? ശരി ശരി. കർത്താവേ, എസ്റ്റഡിയാ വിളിക്കുന്നത്. പുതിയ സിനിമ നീ കണ്ടോടി? ഓ, ഞാൻ കണ്ട്. മമ്മൂട്ടിയൊക്കെ ഉള്ളോണ്ട് തന്നെ ഞാൻ പോയത്. അതിലെ നായികയില്ലേ, അവൾ എന്തരി അവളെ പേരെന്തര്? നീ കണ്ണെടുത്ത കണ്ടോടോ? അവള് മൊത്തം മേക്കപ്പ് അല്ലേ? വാ, തന്നെ തന്നെ. അവടെ തലമുടികളുണ്ടല്ലേ, മൊത്തം വിഗ്ഗാണെന്ന്. വാ, അതുപോലെ മേക്കപ്പുകളൊക്കെ ചെയ്താ നമുക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ? വാ, തന്നെ. അവള് രണ്ടു മണിയായപ്പോ തീറ്റയും കഴിഞ്ഞ് വൈകിട്ടത്തെയും കെട്ടിപ്പെറുക്കി പോയി. യാതൊരു പണിയും നടന്നതുമില്ല. അതല്ലേ ആദ്യമേ അവള് പറഞ്ഞത്, വന്നും പോയി നിൽക്കാമെന്ന്. രാവിലെ വരിക, ഉച്ചക്ക് പോവുക. ഒരുത്തന്റെ ഭാര്യയെ ആത്മാർത്ഥ സുഹൃത്ത് തട്ടിക്കൊണ്ടു പോയത്. ആ, ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത് പോലും എനിക്കില്ലാതെ പോയല്ലോടാ. എടാ ബോബാ, എടാ ഇങ്ങോട്ട് വന്നേടാ. എടാ, അറിഞ്ഞോടാ. എന്നതാ, രജനിയുടെ വേലക്കാരൻ മറുപടിയും കൊണ്ട് വന്നായിരിക്കും അല്ലേ? അവടപ്പൻ കുറുവടിയും കൊണ്ട് വരരുത്. അതൊന്നും അല്ലടാ, നമ്മുടെ അയൽവക്കത്തെ വാടക വീട്ടില് പുതിയ താമസക്കാരി വന്നു. അവർക്കൊരു വേലക്കാരി ഉണ്ട്, ഒരു ചരക്കാ. ദേ പറഞ്ഞേക്കാം, അവിടെ ഒന്നും കേറി വേലത്തരം കാണിക്കരുത്. അവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജിയാ. ഡിസ്ട്രിക്ട് ജഡ്ജി ആയാലെന്താ, സുപ്രീം ജഡ്ജി ആയാലെന്താ, വേലക്കാരികളെല്ലാം ഒരേ വർഗമാണടാ. ഒന്ന് ചൂണ്ടയിട്ടാ മതി, കേറി കൊത്തിക്കോളും. അവരുടെ വേലക്കാരി ഇവിടെ തന്നെ ഉണ്ട്. അവരോ? അങ്ങനെ ഒന്ന് കേറി പറഞ്ഞു കളയരുത്. യുവർ ഓണറിന്റെ വേലക്കാരിനേ പറയാവൂ. ഹലോ, യുവർ ഓണറിന്റെ വീട് എവിടാടി? എന്താടി പെണ്ണെ, ഒരു യുവർ ഓണറിന്റെ പവർ, ഒരു മൈൻഡൊക്കെ വേണം കേട്ടോ. ആഹാ, ആള് വലിയ ഗൗരവക്കാരിയാണല്ലോ. എടി, ഞാൻ ആള് ഡീസന്റാ. നീ എന്റെ കൂടെ സിനിമാക്ക് വരുന്നുണ്ടോ? ഞാൻ രാത്രി വരാം. നിനക്ക് ഞാൻ രണ്ട് വള വാങ്ങി തരുന്നുണ്ട്. ആ മനോഹരമായ കയ്യിൽ അതങ്ങനെ കിടന്ന് മിന്നും. എന്നാത്തിനാ നിങ്ങൾ ഓടിയത്? എന്തു പറ്റി? ഹിപ്പിച്ചാനെ പോലീസ് പിടിച്ചു. എന്തിന്? ജഡ്ജിയുടെ വീട്ടിലെ വേലക്കാരിയോട് എന്തോ കൊള്ളരുതായ്മ പറഞ്ഞതിന്. അല്ലേ, അതിന് പോലീസുകാർക്ക് എന്നതാ കാര്യം? ജഡ്ജിയുടെ വീട്ടിലെ വേലക്കാരിയോട് അനാവശ്യം പറഞ്ഞെന്നോ? കർത്താവേ, തൊലഞ്ഞു. അതെന്താ പോത്തച്ച? ദയാപരനായ ഈശോയെ അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എന്റെ പോത്തച്ച, താൻ കാര്യം പറയടോ. എന്റെ ആശാനെ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു സ്ത്രീയാ. അവർക്ക് വേലക്കാരിയൊന്നുമില്ല. തുണികഴുകലും പാചകവും ഒക്കെ തന്നെത്താനാ. അവൻ ജഡ്ജിയോടാ അനാവശ്യം പറഞ്ഞത്.